ചാമ്പിക്കോ. അപ്പൊ ഞങ്ങളെ ഇന്ന് ഇരുമ്പമ്പൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിന് കഴുകി നല്ല പോലെ അരിഞ്ഞെടുക്കണം. ഇരുമ്പമ്പൊളി നല്ല ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ നമ്മളുടെ അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇരുമ്പമ്പൊളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, ഉലുവ, കറിവേപ്പില, അച്ചാർപ്പൊടി, പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഇത്ര സാധനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ നമ്മളുടെ അച്ചാർപ്പൊടി, ഉപ്പും ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിക്കാൻ പോവാണ്. അടുപ്പ് കത്തിച്ചാൽ ഒരുക്കത്തിലാണ്. അപ്പൊ ഇനി നമ്മൾ ഈ ചട്ടിയുടെ വെള്ളം കുറച്ച് എണ്ണ തീട്ട നമുക്ക് നാല് എണ്ണങ്ങളും ഉണ്ടാക്കാം. എണ്ണ മാറ്റി ഇനി നമ്മൾ ഇതിലേക്ക് കടുക ഇട്ടിട്ടുണ്ട്. കടുക് കളഞ്ഞാൽ കടമുണ്ടാവും. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല പുഴുന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടണം. കടുക് പൊട്ടുണ്ട്. അതിൻ്റെ ഇപ്പം തന്നെ ഇഞ്ചി ഇടുണ്ട്, വെളുത്തുള്ളി ഇടുണ്ട്. ആക്കണല്ലാ ചെയ്യുവാൻ ഞങ്ങൾ അതിന് അമ്മായി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ നല്ല മിക്സ് ചെയ്യാണ്. ഞങ്ങൾക്ക് വേണ്ടി അടുപ്പും തീയും ഒക്കെ തന്നെ. ഞങ്ങൾ നമ്മളിതിലേക്ക് ഊർക്കാപ്പിൾ ഇട്ട് കൊടുക്കാം. ഊർക്കാപ്പിൾ എമ്പിളി എല്ലാം ഞങ്ങളുടെ ബിരിയാണി ഉണ്ടാക്കും. കായ് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കും. നമുക്ക് നല്ല മിക്സ് ചെയ്യാം. ഗായ്സ് നല്ല മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഗായ്സ് അപ്പൊ നമുക്ക് കുറച്ച് സുഖ കഴിച്ച ഏകദേശം എന്റെ ഡെവലപ്മെന്റ്. അപ്പൊ അച്ചാർ ഒരു കുറച്ച് വേവിച്ചാൻ പാടുള്ളൂ. അപ്പൊ നമ്മളിത് വേവിച്ചതിന് ശേഷം കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എടുക്കാണ്. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങള് ഇത് പെരുന്നാൾക്ക് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഏകദേശം നോമ്പ് 23 അപ്പൊ ഞങ്ങൾ ഇതിലാണ് രസം കണ്ടിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ട്രൈ ആണ്. ഈ അച്ചാർ ഞങ്ങൾ എടുത്തു വെക്കാണ്. ഇത് ഞങ്ങൾ ഇനി പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. ബിരിയാണി വെക്കണം എന്നാണ് പ്ലാൻ. ഇനി എന്താവും എന്നറിയില്ല. റെസിപ്പിയുമായി വരുന്നത് വരെ അപ്പൊ അമ്മായി അടുത്ത് തന്ന മകനെ അമ്മായി കൊണ്ടാന്ന് പിന്നെ നമ്മളെ തടക്കം പാടി അമ്മായി അടുപ്പാണ്. കുറച്ച് കൊടുത്തു ചാമ്പിക്കോ.